കല്ലുമ്മക്കായി. അച്ഛനെ പരിശോധിക്കാണ് കേട്ടോ. അതിന് പല്ല് പറിക്കുന്നതിന് കടക്കുന്ന എന്തിനാ? ഈ പുള്ളിക്കുത്ത് കണ്ട് ഞാൻ വിചാരിക്കും ഞാനത് ഇട്ടതാണ്, പക്ഷെ അത് ഇട്ടതല്ല. പിന്നെ മാങ്ങേന്റെ ചോന അയ്യോ കൊടുത്തില്ലല്ലോ അറവാര്. ഹായ് ഫ്രണ്ട്സ്, ഡിവി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സിജോ പാപ്പനും പ്രിൻസി ആന്റിയും കണ്ണൂരിൽ നിന്ന് വന്നിട്ട് അവര് കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ അവര് കണ്ണൂര് പോയിട്ടുണ്ടായിരുന്നു, പ്രിൻസി ആന്റിയും സിജോ പാപ്പനും. അപ്പൊ അവര് ഇന്ന് വരും. അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വിരുന്നിന് പോയി വന്നതാണ് രണ്ടാളും. കണ്ണൂര് പോയി വരികയാണ്. പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് സാധനം കൂടി, കൂടി ലഗേജ് കൂടി. പോയപ്പോ ഉണ്ടായിരുന്നത് ഞാൻ അന്നാ കണ്ടില്ല കേട്ടോ. എനിക്ക് തിന്നെ പോണെന്നു ബേക്കറി ഇടക്കിടക്ക് കല്ലുമ്മക്കായി. നമുക്ക് യൂട്യൂബ് കിച്ചണില് രണ്ട് ബ്ലോഗായി, രണ്ട് ബ്ലോഗ്, രണ്ട് കല്ലുമ്മക്കായി. ഇതൊക്കെ വാങ്ങിച്ചു അച്ചപ്പം, പിന്നെ ഡാർക്ക് ഫാൻസി മാഷ്മെല്ലോ, മറ്റേ മുറുക്കില്ലേ മുറുക്ക്, അത് ഇതവിടെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അച്ഛനെ പരിശോധിക്കാണ് കേട്ടോ. അതിന് പല്ല് പറിക്കുന്നതിന് കടക്കുന്ന എന്തിനാ? പല്ല് പറിക്കാ. പല്ല് ഡോക്ടറാണ്. ആടാ പല്ല് പറിച്ചു കണ്ടോ നീ? ഡോക്ടർക്ക് പല്ലില്ല, ഒരു പല്ല്. അപ്പൊ എന്താ പല്ല് മുഴുവൻ കേടാണോ? ഇത് പുതിയതാണ്, ബീം ബാഗ് ആണ്. അപ്പം എന്താ ഇതിൽ ഇരിക്കാൻ പറ്റിയ സുഖണ്ട്. ഞാനിപ്പോ ഇതിൽ ഇരുന്നാണ് ഹോംവർക്ക് ചെയ്യണത്. ഇത് എന്താ, എനിക്ക് രണ്ട് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന്ന്. ദേവ് എസ് ഡി എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് രണ്ട് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതാണ്, ഞാനും ദിയമോളും മറ്റേ മതിലിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോ. പുറകില് നല്ല ഇമോജീസ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട്. പിന്നെ എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോയോ. ഇത് ഈ പുള്ളിക്കുത്ത് കണ്ട് ഞാൻ വിചാരിക്കും ഞാനത് ഇട്ടതാണ്, പക്ഷെ അത് ഇട്ടതല്ല. പിന്നെ മാങ്ങേന്റെ ചോന എല്ലാരും വിചാരിക്കും എന്റെ ഷോർട്ട് ഫിലിം കാണില്ല. ലിപ്സ്റ്റിക് ആക്കിയതാണ് കേട്ടോ, ഷോർട്ട് ഫിലിമിലായിരുന്നു.
അപ്പോ പിച്ചി ആന്റി ഡ്രസ്സൊക്കെ മാറി വന്നു. ഞാൻ ഇതിനെ കൊല്ലണോ ഇനി? ഞാൻ ചത്തിട്ടോ ഫ്രണ്ട്സ് ആന്റീനെ. ഞാൻ ഒരു കരച്ചിലേന്നു രാത്രിയൊക്കെ. പിച്ചി തള്ള കുറക്കും. ഒന്ന് തുറന്നു നോക്കണം. എനിക്ക് എന്തോ ഒരു സ്ഥലത്ത് എവിടെയോ കണ്ടപ്പോ എനിക്ക് ഒരു പൊടി വിൽഡേച്ചി വലിയ കണ്ടോ വിൽഡാണ്. ഇത് റോസ്റ്റ് റിപ്പറ് വന്ന് പല്ലടിച്ച് തകർത്തു ആദ്യം ക്ലീൻ ചെയ്യണം. നല്ല കളറില് ഇനി ഇതില് എന്നെ വെച്ച് ചൂടാക്കണം. അത് ആദ്യം അതിന്റെ വെയിറ്റ് കളഞ്ഞിട്ട് ചൂടാക്കണം, അല്ലെങ്കിൽ തിളപ്പിക്കുമ്പോ ഈ വെയിറ്റ് അതിലേക്ക് എന്താ പൊളിക്കുന്നത്? അത് ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതാക്കുമ്പോ തന്നെ അത് പൊളിഞ്ഞു വരും. Once upon a time. ഈ മോളെ ഇതൊക്കെ എടുത്ത് വെക്ക് മോളെ. ആവശ്യമുള്ളത് മാത്രം എടുത്താ പോരെ, എല്ലാം കൂടെ എടുക്കണോ? കുഞ്ഞിനെ പല്ല് പറിക്കാൻ പോവാണോ? അല്ല. ഇതെന്താ കുഞ്ഞിന് തൊപ്പി ഉണ്ടോ? മുന്നിൽ കൂടെ കാറ്റ് പോകുന്നുണ്ടല്ലോ ഈ പല്ലിന്റെ ഇടയിൽ കൂടെ. എന്താണാവോ ഫ്രണ്ട്സ്? ഞാന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എം എസ്. എന്തായി കല്ലുമ്മക്കായ? കല്ലുമ്മക്കായ എന്താണെന്ന് വെച്ചാല് കല്ലുമ്മക്കായ അടുപ്പത്ത് വെച്ച് തോട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ആവി കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഞണ്ട് കഴുകി കഴിഞ്ഞു. ഞണ്ട് ഇന്ന് വെക്കുന്നില്ല, നാളെ വെക്കുന്നുള്ളൂ. കല്ല് നാളെ പിന്നെ ഉച്ചയ്ക്കായിരിക്കും. ഉച്ചയ്ക്ക് ആ അനക്ക് പിന്നാലെ വരുമ്പോ ഈ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാവുമല്ലോ. രണ്ട് കറിയാണോ അതോ റോസ്റ്റ്? റോസ്റ്റ്. വാ, അത് നമ്മുടെ യൂട്യൂബ് കിച്ചണിൽ ഉണ്ടാവും. അതെങ്ങനെയാ അങ്ങനെയാ കുക്ക് ചെയ്തേന്നുള്ളത് ചൂടായിരിക്കും. കല്ലുമ്മക്കായ പൊളിച്ചോണ്ടിരിക്കാണ്.
ആയില്ല. 2 കിലോ പൊളിച്ചിട്ട് 250 ഗ്രാം കാണുക കാണും. വളരെ കുറവ്. കല്ലുമകായ കല്ല് മാത്രമുള്ള അത്ര 2 കിലോ പൊളിച്ചിട്ട് 250 ഗ്രാം കാണുമായിരിക്കും കഷ്ടം. പുതിയതാ കണ്ടിട്ടില്ല, അതിനു മുന്നേ ഓടിയിട്ടില്ല ഇതില്. അപ്പൊ ഫ്രണ്ട്സ്, 2 കിലോ കല്ലുമ്മക്കായാണ് കാണുന്നത്. പൊളിച്ചു വന്നപ്പോ ഇത്രേ ഉള്ളൂ, ഒരു 200 ഗ്രാം കാണുമായിരിക്കും കഷ്ടിച്ച്. ഇത്രേ ഉള്ളൂ. ഞങ്ങള് മസാലകളൊക്കെ ചേർക്കുകയാണ് അതില്. എന്നിട്ട് ഞെരട്ടി വെക്കോ കുറച്ചു നേരം. ഉപ്പ് കുറച്ചിട്ടാ മതി, ഓൾറെഡി ഒരു ഉപ്പിന്റെ ഒരു ഫീൽ ഉണ്ടോ? ആണോ? കടലമ്മ ഞങ്ങളുടെ വീട്ടിലെ കടലമ്മയാണ്. അപ്പൊ ഇതില് നമ്മൾ ഇട്ടേക്കുന്നത് മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ എന്താണ് ഇവിടെ ഭയങ്കര ഒഴിക്കലാണ്. ഒഴിച്ചൊഴിച്ചൊഴിച്ച് സാധാ നമ്മള് മീനെല്ലാം പൊരിക്കൂലെ, അതുപോലെ എണ്ണയില് കുറച്ച് കുറച്ചധികം എണ്ണ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ലൈന നേരം കൂടെ ഇട്ട് അതിൻ്റെ ചൊയ വന്ന പച്ചക്കുതിര സിനിമയിലെ ദിലീപിന്റെ പോലെ. ഫസ്റ്റത്തെ നമ്മള് ഫസ്റ്റ് പൊരിച്ചത് ഇതാ, ഇത് ഇത് സെക്കൻഡ് ആണ്. ഇതോടെ കഴിഞ്ഞില്ലേ? ഞാനപ്പം ഒരു കല്ലുമ്മക്കായ എടുത്ത് കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് ആണ്. പൊളി, നല്ല എരിവും പൊളിയും സൂപ്പറാണ്. എനിക്കിഷ്ടം. ചോറിനൊപ്പം കൂട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചാ അടുത്ത ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക്, ഞാൻ ഓൾറെഡി ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചോറിന്റെ കൂടെ ചോറും മോരും പിന്നെ മീൻ വറുത്തതും കല്ലുമ്മക്കായും കഴിച്ചിട്ട് പല്ലിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാ മതി, വേദന മാറ്റി തരും. പല്ലിന് ഡോക്ടറാണ്.
അയ്യോ നീ യുവോ കൊടുത്തില്ലല്ലോ പറഞ്ഞവരെ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഞാനൊന്ന് ലഹിച്ചു നോക്കട്ടെ. ഞാനുണ്ടാക്കിയോണ്ട് പറയല്ലേ, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അവിടെ പറയൂ എന്താ അഭിപ്രായം? കുരുമുളകിന്റെ എരിവാണ്. കൊറച്ച് കഴിച്ചാ മതി, ഒരു കക്ക ഇറച്ച് കഴിക്കാൻ പറ്റില്ല, ഛർദിക്കും. കല്ലുമ്മയ്ക്കാണെങ്കിലും കക്കയ്ക്കാണെങ്കിലും നല്ല എരിവ് വേണം, കുരുമുളകിന്റെ എരിവ് വേണം. നാളെ ഞങ്ങൾ ഞണ്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളെല്ലാവരും യൂട്യൂബ് കിച്ചണിൽ കയറി കാണണം, ആ ചാനലിൽ കയറി കാണണം, അതിലായിരിക്കും ഉണ്ടാവുക. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കല്ലുമ്മക്കായ കഴിച്ചു, സൂപ്പർ ആയിരുന്നു, അടിപൊളി ആയിരുന്നു. ഏകദേശം കക്കയൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അടിപൊളിയായിരുന്നു. അത് ഉണ്ടാക്കി വന്നപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഞങ്ങൾ കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പേഴ്സണായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.